ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു ഹൈദരാബാദി ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പത്തിരി, അതുപോലെ ഗീ റൈസ്, പൊറോട്ട, ചപ്പാത്തി, ഇതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണ്. ഇപ്പോൾ ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് കേട്ടോ, നമ്മൾ നോർമലി ചെയ്യുന്നതിനേക്കാളൊക്കെ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഓൾമോസ്റ്റ് അര കിലോ ചിക്കൻ എടുക്കാം കേട്ടോ, ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു അര കിലോനേക്കാളും ഒരു ഇച്ചിരി കൂടുതലുണ്ടാവും, കുഴപ്പമില്ല. അപ്പോൾ അര കിലോ എടുത്താലും മതി. ഇനി ഇതിലോട്ട് നമുക്ക് അരക്കപ്പ് നല്ല തിക്കായിട്ടുള്ള കേഡ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു ടീസ്പൂണ് ചില്ലി പൗഡറും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. നന്നായിട്ടൊന്ന് ഒരു അരമണിക്കൂറോളം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു അരമണിക്കൂറോളം മൂടി വെച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബാക്കി മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പാനിലോട്ട്, ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, കത്തിച്ചിട്ടില്ല, എല്ലാം ആഡ് ചെയ്ത ശേഷം നമുക്ക് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ ഒരു 4 ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ഏലക്ക, പിന്നെ അതുപോലെ 1/2 ടീസ്പൂണ് കുരുമുളക്, പിന്നെ 1/2 ടീസ്പൂണ് മല്ലി, 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ക്യൂമിൻ, ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട, ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ നമുക്കൊരു ബ്ലണ്ടറിലോട്ട് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ പൊടിക്കാൻ യൂസ് ചെയ്യുന്ന ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കാഷ്യു ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ 1/2 കപ്പ് കാഷ്യു ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 10-15 മിനിറ്റ്. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യുക കേട്ടോ. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഓരോ കാര്യങ്ങളും ഇതുപോലെ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതും നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊന്ന് മുളകൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു 6 കാശ്മീരി ചില്ലിയാണ് കേട്ടോ, നമ്മുടെ നീളത്തിലുള്ള ഒരു മുളകാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ചതച്ചതായതുകൊണ്ട് ഞാൻ അത് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു 10 ഗാർലിക്കും കൂടെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് അരക്കാൻ പാകത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളുമായി ഇനി നമുക്ക് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഒരു ചിക്കൻ പീസ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു പാകം ഒരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. Thank you.
അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. പിന്നെ നമ്മൾ ഇതിലോട്ട് അങ്ങനെ കുറേ മുളകൊന്നും ചേർത്തിട്ടൊന്നും ഇല്ലല്ലോ, തൈര് ചേർത്തിട്ടല്ലേ. ഒരിച്ചിരി മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി. അങ്ങനെ ആ ഒരു റെഡ് കളറിലൊന്നും കിട്ടില്ല കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഓൾമോസ്റ്റ് നല്ലോണം തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണ തന്നെ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് സവാളയൊക്കെ വഴറ്റിയെടുക്കാനാണ്. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച രണ്ട് സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാനുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ ഒരു ഉള്ളിയും മസാലപ്പൊടിയും കൂടെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഒരു മുളകും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് അരച്ച് വെച്ചില്ല, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ ഒരു ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇത് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് ടൊമാറ്റോ ചേർത്തിട്ട് ടൊമാറ്റോ നന്നായിട്ടൊന്ന് വടഞ്ഞ് ഒരു പേസ്റ്റ് പരുവത്തിലാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം വീണ്ടും. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി. ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് ചെറിയ തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച തക്കാളിയാണ്. അതുപോലെ കുറച്ചൊന്ന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു ടൊമാറ്റോ വടഞ്ഞ് പേസ്റ്റ് പരുവത്തിലാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. വേണമെങ്കിൽ ഒന്ന് മൂടി വെക്കുക കേട്ടോ. മൂടി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് വഴന്ന് വരും മൂടി വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് ഉടഞ്ഞ് വരുന്ന പരുവത്തിലൊക്കെ ആയിട്ടുണ്ട്. എണ്ണയും കൂടെ നല്ലോണം തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഈ ഒരു മസാലയും ചിക്കനും കൂടെ നന്നായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ചിക്കനിലോട്ട് ഈ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അതിന് നമ്മൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഒരു കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതുപോലെ കുറച്ചൊന്ന് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ.
അപ്പം ഇത് തിള വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓപ്ഷനലാണ്, ചേർത്ത് കൊടുത്തില്ലാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയില അരിഞ്ഞത്, ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്നും കൂടെ തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ഹൈദരാബാദി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.